നമ്മളുണ്ടല്ലോ ആ സൈഡിലൂടെ ഉണ്ടല്ലോ, അതിലൂടെ കയറി 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 ഇതോ ഇപ്പൊ കാണിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് അവിടം വരെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് കയറിയാലോ. പറ്റില്ല, അത്രയും നല്ലൊരു ഗ്രീനറി, നല്ലൊരു സ്പേസ്. പിന്നെ എന്താണ് അകത്തെന്ന് അറിയില്ല, നമുക്കിപ്പോ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ, എന്നാൽ നമുക്ക് പോകാം നമ്മൾ നേരത്തെ കണ്ട ഡെസ്റ്റിനേഷനിലോട്ട്. വേറെ എവിടെയല്ല, നമ്മൾ പോകാൻ പോകുന്നത് മീനുളിയൻ പാറയിലോട്ടാണ്, ഇടുക്കി ജില്ലയിലെ മീനുളിയൻ പാറയിലോട്ടാണ്. അപ്പോൾ നമുക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നോർത്ത് കുമ്പളങ്ങിൽ നിന്നും. ഇവിടുന്ന് ഏകദേശം 87 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ അമ്മച്ചു പറഞ്ഞത്. കോലഞ്ചേരി മൂവാറ്റുപുഴ വണ്ണപുരം റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമ്മുടെ ഒരു പാലം കടന്നിരിക്കുകയാണ്, ബിയോട്ട് പാലം കഴിഞ്ഞിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വഴിയെ വഴിയെ നമുക്ക് പറയാം. നമ്മുടെ ഈ മൂവാറ്റുപുഴ എന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഏകദേശം 41 കിലോമീറ്ററോളാണ് കേട്ടോ ഉള്ളത് അങ്ങോട്ടേക്ക്. അപ്പം ഇനി ഇതേ പതുക്കെ പതുക്കെ എല്ലാ റൂട്ടൊന്നും കാണിക്കുന്നില്ല, പതുക്കെ നമ്മളിതാ ഏകദേശം ഡെസ്റ്റിനേഷൻ്റെ അടുത്തുള്ള സ്പോട്ടിലാണ് ഞാനിപ്പോൾ അടുത്തത്. പിന്നെ അതാ പുറത്തോട്ട് നോക്കുമ്പോൾ രണ്ട് ചുറ്റും മരങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ബഹുമാനത്തോടെ നിൽക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ വരവേൽക്കാനായിട്ട്. അപ്പം നമ്മൾ മാത്രമുള്ള റോട്ടിൽ കൂടെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലിതാ കുറേ ആട്ടുംകൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവരിതാ കയറൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടിടയും പുറകെ തന്നെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിതാ നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ അങ്ങനെ കടന്ന് കടന്ന് നമ്മളിതാ പെരുവാമൂഴി പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. പാലത്തിലേക്ക് പോകുന്ന ആ വഴി തന്നെ നോക്കിയാൽ അറിയാം രണ്ട് സൈഡും നല്ല ഭംഗിയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ പാലത്തിൻ്റെ താഴത്തുള്ള ഭാഗത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോന്ന് കരുതി നമ്മളൊന്ന് ഇറങ്ങി നോക്കുന്നുണ്ട്. കാറിൻ്റെ അതേ വിധത്തിലുള്ള പാലം കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അത് നമ്മുടെ അനിയൻ ബോണി നന്നായിട്ട് ഓടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നല്ലൊരു കാട്ടിലോട്ട് കടന്നിരിക്കുകയാണ്. രണ്ട് സൈഡും നല്ല ഗ്രീനറി ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള കാടിൻ്റെ നടുക്കിൽ കൂടി നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് മനസ്സിലുള്ള എല്ലാ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മറന്നിട്ട് ഞങ്ങളിതാ ഇങ്ങനെ സന്തോഷത്തോടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നല്ല ക്ലാസിക് സോങ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, മൈൻഡൊക്കെ റിലീഫാവും. അപ്പൊ നമ്മൾ ഇത്രയും കയറ്റം കണ്ടോ, ഈ കയറ്റം കയറിയിട്ട് വന്നത് അവിടെ നിന്ന് നല്ല ലെവലായിരുന്നു, പക്ഷെ ഓഫ് റോഡ് ടൈപ്പ് ആണ്. അപ്പൊ സാധാരണ വണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കാരണം നല്ല കയറ്റമാണ് ഇവിടെ ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മുടെ തൽക്കാലത്തേക്ക് വണ്ടി ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ നടന്നാണ് പോകുന്നത്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മോശം റോഡാണ്. അപ്പൊ ഇത്രയും നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഉണ്ടാവുള്ളു എത്താറായിട്ട്. ഇവിടെ ഗംഭീര ക്ലൈമറ്റ് ആണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ കരുതി ഭയങ്കര വെയിലും കരിഞ്ഞു പോകുമെന്ന് കരുതിയാണ്, പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നടക്കാം. കുറച്ച് കയറ്റമുണ്ടോ ചെറുതായിട്ട്. ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മീനുളിയാൻ പാറ. ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. കുറച്ച് വഴി കൂടി ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്, ഏതിലൂടെ പോകണമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഒരു ഈ വഴിയിലൂടെ പോയി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി മേലെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആണ്, ഉച്ചയുടെ ഒരു ബുദ്ധിമുട്ടും.
500 ഏക്കറോളം ഭൂമിയിൽ തന്നെയാണ് മലയോര പ്രദേശം കവർ ചെയ്ത് കിടക്കുന്നത്. നമ്മളതാ ഈ മീനോലിയം പാറ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വഴുക്കലൊക്കെ ഉള്ള സമയമായിരുന്നു, കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞുകൊണ്ട് നല്ല തെന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ട് കാല് വെക്കണം എന്നറിയാതെ കൺഫ്യൂസായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം ഡ്രൈ പ്ലേസസ് നോക്കി കാല് വെച്ചാലേ നമുക്ക് മേലേക്ക് കയറാൻ പറ്റുള്ളൂ, നല്ല കയറ്റമാണത്. അപ്പം നമ്മൾ അറിയാണ്ട് ഈ പാരുള്ള ഭാഗത്തെങ്ങാനും കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ താഴത്തോട്ട് വീഴും. അപ്പം അതുകൊണ്ട് ഇത്തിരി സമയമെടുത്തു കയറാനായിട്ട്. പിന്നെ കയറുന്ന സമയത്തൊക്കെ നല്ല കാഴ്ചകളായിരുന്നു ചുറ്റിനും, കാരണം നമ്മൾ കയറി കയറി വരുമ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഓരോരോ മലയുടെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ കയറി കയറി കയറി, നല്ല ക്ഷീണമുണ്ട്, എന്നാലും ഏറ്റവും മേലെത്തണം, ആ ഗ്രീനറിയിലേക്ക് എത്തണം, ആ വെജിറ്റേഷൻ്റെ അടുത്തെത്തണം എന്നുള്ള ഒരു മനസ്സിൽ ചിന്ത വിളിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 കിലോമീറ്ററോളം നമ്മളിങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമൊക്കെ കയറിട്ടാണ് വന്നത്. അതുകൊണ്ട് നിങ്ങളും വരാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് 47 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഒന്ന് വരാൻ ശ്രമിക്കുക, നല്ല സ്ഥലമാണ്, ഇപ്പൊ തിരക്കൊന്നുമില്ല, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ ടയേർഡായെങ്കിലും നല്ല വ്യൂ ആണ്, കാരണം ഇനി നോക്കി അങ്ങോട്ടേക്ക് കയറാനുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട് കേട്ടോ. ആ മലയുടെ ടോപ്പ് ഉണ്ട്, അവരവിടെ നടന്നുകൊണ്ടുണ്ടോ, അത് നമ്മുടെ അനിയനാണ് നടന്നു പോകുന്നത്. അവിടെ വരെ പുള്ളി എത്തിയിട്ടുള്ളൂ, ഇനിയും മേലെ കയറാനുണ്ട്. കണ്ടോ നിങ്ങൾ ഹൈറ്റ്, ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയേ ഇപ്പൊ തന്നെ കുറേ കയറ്റം കയറിയിരുന്നു. പക്ഷെ ഈ വ്യൂ കണ്ടോ, ഇവിടുന്ന് കാണുന്ന കാഴ്ച തന്നെ ഡിഫറെന്റ് ആണ്. നോക്കൂ, ഓരോരോ ഹൈറ്റിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ വ്യൂ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ആദ്യം നമ്മൾ കയറിയ സ്ഥലത്ത് പോകുന്നു, ഭൗതാണ് നല്ലത്, ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മേലെ കയറിയപ്പോൾ തോന്നി വൈ ഇതാണ് നല്ലത് തോന്നി. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ തോന്നുന്നു എനിക്ക് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടി ഇവിടെയാണ് തോന്നുന്നു കേട്ടോ. ചുറ്റും നോക്ക്, അപ്പോഴത്തേക്ക് മഞ്ഞ് കയറിയ പോലെ കിടക്കുന്നു. പിന്നെ അവിടെ കണ്ട ഒരു വൈറ്റ് കളർ അവിടെ വെള്ളച്ചാട്ടം കേട്ടോ, ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അറിയില്ല. അവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, നമ്മുടെ ഒരു മാർക്കർ കൊണ്ട് വരച്ച പോലെ കാണുള്ളൂ, ചെറിയൊരു ലൈൻ പോലെ. ഇനി ആ കയറ്റം കയറണം അവിടെ. ഇനി അവിടെ എത്തുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ അതിനും ഗംഭീരമായിരിക്കും. അപ്പൊ കയറിയേ പറ്റുള്ളൂ, നമുക്ക് കയറാം. നമ്മള് ഈ ഇതിന്റെ മേലെ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഒരു ചെറിയ കാടുണ്ട്, അപ്പൊ അവിടേക്ക് നമുക്ക് പോകാൻ നോക്കാം. ഇപ്പൊ തന്നെ ഏകദേശം നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം 2.5 കിലോമീറ്ററോളം നമ്മള് കുന്നു കയറി വന്ന് നിൽക്കുകയാണ്. ഇവിടെ
നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ. അത്ര വെയിലും ചൂടൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കണം, കാരണം ചിലപ്പോൾ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര ഹൈറ്റിൽ നിൽക്കുമ്പോൾ ഇടിമിന്നലൊക്കെ ഉള്ള ഒരു ഡേഞ്ചർ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇനി ഇത് അങ്ങോട്ടേക്ക് ഒരു കാടുണ്ട്, അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു കാടുണ്ട്. അപ്പം അങ്ങോട്ടേക്കും കൂടി ഒന്ന് നമുക്ക് പോവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സെറ്റായിട്ട് ഒന്ന് ക്ഷീണൊക്കെ അകറ്റി കിടപ്പൊക്കെ മാറ്റി പതുക്കെ പോവാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു കാടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഇത്രയും മല കയറി വന്നു നോക്കി, ഇവിടെ നോക്കി, ഇവിടെ ഒരു ചെറിയ കാടുണ്ട്. എന്താ സ്ഥിതിന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്നപ്പോ ഇവിടെയും കൂടി കയറാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഗ്രീനറി, നല്ലൊരു സ്പേസ്. പിന്നെ എന്താണ് അകത്തെന്ന് അറിയില്ല, നമുക്ക് ഒന്ന് പോയി നോക്കാം. മരത്തിന്റെ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ 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 ഡിസൈൻ ആയിട്ട് പോയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പുറത്തുണ്ട് വേറൊരു വഴിയുണ്ട്, അങ്ങോട്ടൊക്കെ മനുഷ്യന്മാർ പോകുന്ന വഴിയാണോ അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയത് കൊണ്ട് ഇവിടെ നോക്ക്, ഇത് നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്പോട്ട്. ഇത് കൊള്ളാലേ, ഈ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചുറ്റും നല്ല ആമസോൺ ജംഗിൾ നടത്തി കളിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാർ വന്നിട്ടുണ്ടെന്നുള്ള പ്രൂഫ് ഉണ്ട് കേട്ടോ, കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവമാണല്ലോ ഇങ്ങനെ എഴുതിടുക എന്നുള്ളത്. പിന്നെ ഇതാ കുപ്പി, ഓഫ് കോഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്, നല്ല വഴിയാണ്. നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്, നല്ലൊരു എന്താ പറയുക, കൂൾ അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും നേരം നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു മല കയറി കയറി കയറി. പക്ഷെ ഇപ്പോഴാണൊരു നല്ല കൂൾ ബ്രീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു വോക്കൊക്കെ ആകുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ നമുക്ക് കണ്ടു നോക്കാം, ഇനി എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഏകദേശം കാടിന്റെ ഒരു എൻഡ് പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ട്രഷർ ഹണ്ടൊക്കെ പോലില്ലേ, അതുപോലെ ഇങ്ങനെ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാണ്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ പോയി പോയി നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടും. നമ്മുടെ ഹിൽ ഏരിയ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. നമ്മൾ എത്ര ഹിൽ ഏരിയയിൽ പോയാലും അതിൻ്റെ ഒരു മടുപ്പ് തോന്നില്ല നമുക്ക്. ഇനിയും 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 ഹിൽ സ്റ്റേഷൻസ് പോകാൻ ഇങ്ങനെ നമുക്ക് തോന്നും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇപ്പോഴത്തെ ജസ്റ്റ് പൊക്കെയാണ് കേട്ടോ, കുറച്ച് ലെഫ്റ്റ് പൊക്കെയാണ്. പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഹിൽ ഏരിയ ആണ്. അവിടെ ഇപ്പോൾ കണ്ട മഞ്ഞ് പോലെ തോന്നുന്നുണ്ട്, മേഘങ്ങളാണോ മഞ്ഞാണോ അറിയില്ല. നല്ല വ്യൂ ആട്ട് ഇവിടെ കണ്ടില്ലേ, വെള്ളം വെള്ളം കിട്ടി നിൽക്കുന്നതാണ് മഴ വെള്ളം. എന്നാലും നല്ലൊരു രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറെ പേര് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ഉപേക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു വൃത്തിയോട് വെച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വൃത്തിയോടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കണ്ടോ, അവിടെ നമുക്ക് വെള്ളം കണ്ടോ, ഇങ്ങോട്ടേക്ക് വരാം പറക്കെ. വാ ഇവിടെ കണ്ടോ,
ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളമാണ് നോക്കൂ, കണ്ടോ പുഴ ഒഴുകുന്നതാണ് കാണുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ നല്ല മലയോരം, പിന്നെ അവിടെ നോക്കുമ്പോൾ ആ വെള്ളം ഒഴുകി വരുന്നത് നല്ലത്, അങ്ങോ ദൂരേന്ന് കേട്ടോ വെള്ളം വരുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ നോക്കി നല്ലൊരു ഈ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഫീലില്ലേ, നല്ലൊരു പെയിന്റിംഗ് കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ലൈവായിട്ട്. പിന്നെ ദയവായിട്ട് ഇവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതിരിക്കുക. വെള്ളം കൊണ്ടുവരാണെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ഡിസ്പോസ് ചെയ്യാൻ നോക്കുക, കാരണം കുറേ പേര് കണ്ടോ ഇവിടെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു പോകണം, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. കാരണം ഇനിയും നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ ഇതൊരു കാടാണല്ലോ, അപ്പോൾ കൂടുതൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ വരുമ്പോഴായാലും ഒരു 5 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക, കാരണം രാത്രി പ്രശ്നമാണ്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, കാടാണ്, പിന്നെ ഇവിടെ അധികം ആൾ താമസം നടത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ മഴയായിട്ട് വരുമ്പോൾ മിന്നലിൻ്റെ പ്രശ്നം കണ്ട ഹൈറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കാം കേട്ടോ. ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഷൂ ഇട്ട് വരിക, സ്ലിപ്പേഴ്സ് സാധാരണ ചപ്പലൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തെന്നലുണ്ട്, അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവും, വീണു പോവും. അതുകൊണ്ട് ഷൂ ഇട്ട് വരിക, അപ്പൊ ഒരു ഗ്രിപ്പ് കിട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ വന്നാൽ മതി. ഇറക്കം നല്ല എളുപ്പമായിരുന്നു, ഏറ്റവും നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഇറക്കം നല്ല ഈസി ആയിട്ട് വരാൻ പറ്റി. നല്ല ശ്രദ്ധിക്കുക, നല്ല ഒരു ഈസി വേ ആണ് ഇങ്ങോട്ട് വരാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് വരാൻ ശ്രമിക്കുക. ഓക്കെ.